ഒരു സന്ധ്യാസമയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചിത്രം തയ്യാറാക്കാൻ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഗ്രാഫിക്സ് ന്യൂ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം ജിംപ് എന്ന ക്രമത്തിൽ തുറക്കുക. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കാം നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പണായി വരുന്നത്. അങ്ങനെയാണെങ്കിൽ വിൻഡോസിൽ പോയതിന് ശേഷം സിംഗിൾ വിൻഡോ മോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ മൂന്ന് വിൻഡോയും ഒറ്റ വിൻഡോയായി മാറും. ഇനി നമുക്ക് വേണ്ടത് പുതിയ ഫയലാണ്. ഫയൽ ന്യൂ എന്ന ക്രമത്തിൽ തുറക്കണം. ഇത് ആനിമേഷനൊക്കെ ഉപയോഗിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് നമുക്കിതിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഒക്കെ മാറ്റി കൊടുക്കണം. വിഡ്ത്ത് 720 ഹൈറ്റ് 480 ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ കൊടുക്കുക. അടുത്തത് ഇതിൻ്റെ ഒരു 4/3 ഭാഗം റെക്റ്റാങ്കിൾ സെലക്ട് ടൂൾ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തൊന്ന് വരയ്ക്കുക. ഇനി ഇതിനകത്ത് കളർ ഫില്ല് ചെയ്യണം. അതിന് ഇവിടെ ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യണം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് റെഡും ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ യെല്ലോയും സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ബ്ലെൻഡ് ടൂൾ എടുക്കുക. എടുത്തിട്ട് മുകളിൽ നിന്നും താഴേക്ക് ക്ലിക്ക് ചെയ്ത് താഴേക്ക് വരയ്ക്കുക, ഡ്രാഗ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ ഇതുപോലെ കളർ ബ്ലെൻഡ് ചെയ്ത് കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ പ്രത്യേകം ഇതിനെ ഒന്ന് തിരിച്ചിവിടെ വരയ്ക്കണം. അതിനുവേണ്ടി സെലക്ട് ഇൻവെർട്ട് എന്ന് കൊടുക്കുക. കൊടുത്തതിന് ശേഷം താഴെ നിന്ന് മുകളിലേക്കൊന്ന് വരയ്ക്കുന്നു. വേണമെങ്കിൽ ഇങ്ങനെയും വരയ്ക്കാം. അത് വരച്ച് നോക്കിയതിന് ശേഷം ഏതാണ് ഭംഗി അങ്ങനെ ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് സൂര്യൻ്റെ ചിത്രമാണ്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഒരു ലെയറിൽ കിടപ്പുണ്ട്. ഇനി നമുക്ക് വേറൊരു ലെയർ, ഇതിന് പുറത്തൊരു സുതാര്യമായ പാളി കൂടെ കൊണ്ടുവന്ന് അതിൽ വരയ്ക്കണം. എന്നാലേ നമുക്ക് അതിനകത്ത് വേണ്ട എഡിറ്റ് നടത്താനും നീക്കാനും ഒക്കെ സാധിക്കും. അതിനുവേണ്ടി ലെയർ ന്യൂ ലെയർ എന്ന ക്രമത്തിൽ തുറക്കുന്നു. ആ ലെയറിൽ നമുക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം. ഞാനിവിടെ സൺ എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു. ഇപ്പോൾ ഇവിടെ ഒരു ലെയർ വന്നിട്ടുണ്ട്. ഇത് സുതാര്യമായതുകൊണ്ട് നമുക്ക് ഈ ലെയർ കാണാൻ സാധിക്കുന്നില്ല. ആ ലെയറിനെ ഒന്ന് വലതുവശത്ത് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ലെയറിനെ ഒന്ന് ആക്റ്റീവ് ആക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് എലിപ്സ് സെലക്ട് ടൂളാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഇടതുവശത്ത് താഴെയായി എലിപ്സ് സെലക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അവിടെ ആൻഷലൈസിങ് എന്ന് പറയുന്നൊരു ഭാഗം, അതിൽ ടിക്ക് മാർക്ക് കാണാം. അതിനൊന്ന് മാറ്റുക, അൺടിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫിക്സഡ് ആസ്പെക്ട് റേഷ്യോ 1:1 എന്ന് കാണാം. അവിടെ ഒന്ന് ടിക്ക് ചെയ്യുക. ഇനി നമുക്ക് സൂര്യനെ വരയ്ക്കാം. ഞാനിവിടെ സൂര്യനെ ഇങ്ങനെ വരയ്ക്കുകയാണ്. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള റെഡ് കളറോ യെല്ലോ കളറോ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ അതിനകത്ത് യെല്ലോ സെലക്ട് ചെയ്തു. ബക്കറ്റ് ഫിൽ ടൂൾ എടുത്തു. എടുത്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇനി എനിക്ക് ഇതിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ, സൂര്യനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കണം. അതിനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആദ്യം ക്രോപ്പ് ടൂൾ എടുക്കുക. എടുത്തതിന് ശേഷം ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് അതിനെ സൂര്യനുള്ളിൽ വരത്തക്ക വിധത്തിൽ ഡ്രാഗ് ചെയ്ത് വരയ്ക്കുക. ഇപ്പോൾ ചുറ്റുപാടും കളർ വ്യത്യാസം വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം മൂവ് ടൂൾ ക്ലിക്ക് ചെയ്ത് ഈ സൂര്യനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിനെ ഇങ്ങനെ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇവിടെ ഒരു സെലക്ഷൻ ആക്റ്റീവായി നിൽക്കുന്നത് കാണാം. ഇത് മാറ്റാനായി സെലക്റ്റിൽ നിന്നും നൺ കൊടുക്കുക. അപ്പോൾ സെലക്ഷൻ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫയൽ ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫയലിൽ സേവ് എന്ന് കൊടുക്കുക. സേവ് എന്ന് കൊടുക്കുമ്പോൾ .xcf എന്ന് വരും. അത് നമുക്ക് മാറ്റം വരുത്താവുന്ന ഫയലാണ്. bg എന്ന് ഞാൻ നൽകുന്നു. ഡെസ്ക്ടോപ്പിലേക്ക് അത് സേവ് ചെയ്യുന്നു. ഈ സേവ് ചെയ്ത ഫയൽ എനിക്കെപ്പോൾ വേണമെങ്കിലും എടുത്ത് ഓപ്പൺ ചെയ്ത് എഡിറ്റ് വേണ്ട എഡിറ്റൊക്കെ നടത്താൻ സാധിക്കും. png ആണെങ്കിൽ അത് jpg ഫയലായിട്ടോ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല. അപ്പോൾ ഫയൽ എക്സ്പോർട്ടേഴ്സ്, ഇവിടെ bg എന്ന് കൊടുത്തിട്ടുണ്ട്. .png ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി അങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇടത് സൈഡിൽ സെലക്ട് ഫയൽ ടൈപ്പ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് ഏത് jpg ഇമേജ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. png ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഡെസ്റ്റിനേഷൻ അതുപോലെ ഡെസ്ക്ടോപ്പ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ചോദിക്കുക എക്സ്പോർട്ട് ചെയ്യണമോ, എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എക്സ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ ആ എക്സ്പോർട്ട് ചെയ്ത ആ ചിത്രം ഒന്ന് കാണാം. ഇതാണ് നമുക്ക് നമ്മൾ വരച്ചെടുത്ത ആ എക്സ്പോർട്ട് ചെയ്യുന്ന ചിത്രം. ഇതുപോലെ ആനിമേഷന് വേണ്ട
ബാക്ക്ഗ്രൗണ്ട് ചിത്രങ്ങൾ നിങ്ങൾക്ക് ജിമ്പിൽ വരയ്ക്കാവുന്നതാണ്.